നമസ്കാരം. ഇന്നത്തെ പത്ര വാർത്തകളിലേക്കാണ്. പ്രധാനപ്പെട്ട വാർത്ത മണിപ്പൂരിൽ നിന്ന് തന്നെയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഇന്ത്യൻ സാമൂഹ്യ സാംസ്കാരിക ജീവിത രംഗത്തും ഏറ്റവും അധികം ഞെട്ടലുണ്ടാക്കുന്ന വാർത്ത വന്നു തുടങ്ങിയിട്ട് നാളുകളായി. മാസം തന്നെ കഴിഞ്ഞു. അവിടെ ഇൻ്റർനെറ്റ് ഇല്ല, റേഡിയോ കൃത്യമായി കിട്ടില്ല, മറ്റ് സൗകര്യങ്ങളൊന്നുമില്ല. ജനം മുഴുവൻ തെരുവിലാണ്, പ്രതിഷേധമാണ്, ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. മന്ത്രിമാരുടെ വീടുകൾക്ക് പോലും തീവെക്കുന്ന സാഹചര്യമാണ്. ഇത്രയും ഗുരുതരമായ സാഹചര്യമാണ്. നരേന്ദ്രമോദി അമേരിക്കയിലുമാണ്. എന്തായാലും ഇന്ന് അതിരുവിട്ട പ്രക്ഷോഭം എന്ന തലക്കെട്ടിൽ മാതൃഭൂമി എന്താണ് ഒടുവിലത്തെ സ്ഥിതിയെന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കലാപം അടങ്ങാത്ത മണിക്കൂർ, സൈന്യം പിടികൂടിയ 12 പ്രക്ഷോഭകാരികളെ ജനക്കൂട്ടം മോചിപ്പിച്ചു എന്നുള്ളതാണ്. ജനക്കൂട്ടം വളഞ്ഞു, സൈന്യം പിന്മാറി, 18 സൈനികരെ കൊന്ന പ്രക്ഷോഭകാരികളെയാണ് മോചിപ്പിച്ചത് എന്ന ഒരു അധിക വിവരം കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. മറ്റൊന്ന് റഷ്യയിൽ നിന്നുള്ള വാർത്തയാണ്. റഷ്യയിൽ വാഗ്നർ സൈന്യം റഷ്യൻ സൈന്യത്തെ കീഴടക്കിക്കൊണ്ട് ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുകയായിരുന്നു എന്ന വാർത്ത, ആശങ്കാകുലമായൊരു വാർത്ത റഷ്യയിൽ നിന്ന് പുറത്തു വന്നിരുന്നു. എന്നാൽ ബെലാറൂസ് പ്രസിഡന്റും വാഗ്നർ വിമത സൈന്യ തലവനും തമ്മിൽ ചർച്ച നടത്തിയിരുന്നു. ബെലാറൂസ് പ്രസിഡന്റ് നടത്തിയ ചർച്ചയെ തുടർന്ന് സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങളുണ്ടായി. വാഗ്നർ തലവൻ ഇത് സംബന്ധിച്ച് തീരുമാനങ്ങൾക്ക് പിന്തുണ അറിയിക്കുകയും റഷ്യയിൽ നിന്ന് ചില ഉപാധികളോടെ പിന്മാറാം എന്ന് സമ്മതിക്കുകയും ചെയ്തു. ഒരു തരത്തിലും റഷ്യക്കെതിരായ നീക്കം തുടർന്നാൽ റഷ്യ തിരിച്ചടിക്കുമെന്നും ഇവരെ തടവിലാക്കുമെന്നും ഭാവി അത്ര സുരക്ഷിതമല്ല എന്നും തിരിച്ചറിഞ്ഞതിൻ്റെ തുടർച്ചയാണ് വാഗ്നർ സൈന്യം, വിമത സൈന്യം, കൂലിപ്പട്ടാളം എന്ന് വിളിക്കുന്ന സൈന്യം പിന്മാറാം എന്ന് തീരുമാനിച്ചത്. മാത്രമല്ല, റോസ്തോവിലെ സൈനിക ആസ്ഥാനത്ത് നിന്ന് പിന്മാറിയ വാഗ്നർ ഗ്രൂപ്പ് തലവൻ യെവ്ഗിനി പ്രിഗോഷിൻ തിരിച്ച് മടങ്ങുന്ന ബെലാറൂസിലേക്ക് പലായനം ചെയ്യുന്നതിൻ്റെ ചിത്രം, യാത്രയാക്കുന്ന നാട്ടുകാർ യാത്രയാക്കുന്ന ചിത്രവും പത്രങ്ങൾ കൊടുക്കുന്നുണ്ട്. മനോരമ ലീഡ് തന്നെ ഈ വാർത്തയാണ് എന്നുള്ളതാണ്. മനോരമ മംഗളും ഒക്കെ കൊടുക്കുന്നുണ്ട്. മറ്റു പത്രങ്ങളും ഇത് സംബന്ധിച്ച വാർത്തയാണ് പ്രധാനപ്പെട്ട വാർത്തയായി കൊടുത്തിരിക്കുന്നത്. മാതൃഭൂമി ഒന്നാം പേജിൽ തന്നെ വലിയ പ്രാധാന്യത്തോട് കൊടുക്കുന്നുണ്ട്. കോട്ടയത്തു നിന്നുള്ള വാർത്ത, ഇന്നലെ സാമൂഹ്യ മാധ്യമങ്ങളിലും ചാനലുകളിലും ഒക്കെ വന്ന വാർത്ത, ബസ് ഉടമയുമായി തൊഴിലാളികൾ തമ്മിലുള്ള തർക്കം, കൂലി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് CITU സമരത്തിലാണ്. കോട്ടയത്തെ തിരുവാർപ്പിലെ ബസ് ഉടമയ്ക്കെതിരായ സമരമാണ്. ബസ്സിൽ കൊടികുത്തി നടക്കുന്ന സമരത്തിനിടെ കൊടി നീക്കാൻ ബസ് ഉടമ വരികയും ഉടമയെ തടയുകയും ഇത് സംബന്ധിച്ച് ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാനുള്ള ശ്രമം ആണ് ബസ് ഉടമ നടത്തുന്നത് എന്നതും CITU തൻപ്രമാണിത്വമാണ് നടക്കുന്നത് എന്നുമാണ് വാർത്തയിലെ പ്രധാനപ്പെട്ട ലീഡ്. കൊടികുത്തിയ ബസ് നിരത്തിലിറക്കാതെ CITU അക്രമം. ബസ് ഉടമയെ മർദ്ദിച്ചു, മാതൃഭൂമി ലേഖനെ വളഞ്ഞിട്ട് ആക്രമിച്ചു. ഹൈക്കോടതി പറഞ്ഞിട്ടും CITU വക അടി ഇടി, വീണ്ടും കൊടികുത്ത് എന്ന തലക്കെട്ടിലാണ് മാതൃഭൂമി വാർത്ത നൽകുന്നത്. മനോരമയും അകത്തെ പേജിൽ വാർത്ത നൽകുന്നുണ്ട്. മിക്ക പത്രങ്ങളും ഇത് സംബന്ധിച്ച വാർത്ത പ്രാധാന്യത്തോടുകൂടി തന്നെ നൽകുന്നുണ്ട്. മംഗളാണെങ്കിൽ ഇതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് മറ്റൊരു വാർത്ത കൂടി നൽകുന്നുണ്ട്. ബസ് ജീവനക്കാരൻ SFI പ്രവർത്തകരുടെ ക്രൂരമർദ്ദനം എന്ന് മഹാരാജാസ് കോളേജിന് മുന്നിലെ ഒരു സംഭവം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് രണ്ട് വാർത്തയും പ്രാധാന്യത്തോടുകൂടി, കുടിയിൽ തൊട്ടാൽ വെട്ടും എന്ന രണ്ടാമത്തെ വാർത്തയും ചേർത്ത് വെച്ച് നൽകുന്നുണ്ട്. യഥാർത്ഥത്തിൽ മാതൃഭൂമി വളരെ വൈകാരികമായി ഈ വാർത്ത നൽകുന്നു, പ്രധാനപ്പെട്ട വാർത്തയും നൽകുന്നുണ്ട്. വരവേൽപ്പ് എന്ന സിനിമയിലെ മോഹൻലാലിൻ്റെ കഥാപാത്രം നേരിടുന്ന അനുഭവവുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് മാതൃഭൂമി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ബസ് ഉടമ വരവേൽപ്പിൽ ഒരു ബസ്സാണ്, ഇത് ഒന്നിലധികം ബസ്സുള്ള ഒരു ഉടമയാണ്. അതേസമയം തൊഴിലാളികൾ പ്രതിഷേധവുമായി സമരവുമായി എത്തുന്നു. എന്നാൽ ഈ സംഭവത്തിൻ്റെ കുറച്ചുകൂടി ഉള്ളിലേക്ക് കടന്നാൽ വാർത്തയ്ക്കകത്ത് ചില വിശദാംശങ്ങൾ നമുക്ക് കിട്ടും. BJP തിരുവാർപ്പ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ആയ ബസ് ഉടമ കുറച്ച് നാളായി തൊഴിലാളികളുമായി തർക്കത്തിലാണ്. ഈ ബസ് ഉടമയുടെ ബസ്സുകളിൽ ഒരു ബസ്സിൽ ജോലി ചെയ്യുന്ന CITU അംഗത്വമുള്ള തൊഴിലാളികൾക്ക് മാത്രം കുറഞ്ഞ കൂലി നൽകുകയും BJP അനുഭാവ സംഘടനയായ BMS ഉൾപ്പെടെയുള്ള സംഘടനകളിൽ അംഗത്വമുള്ള ആളുകൾക്ക് കൂടിയ, അതായത് ത്രികക്ഷി കരാർ പ്രകാരമുള്ള നിയമപ്രകാരമുള്ള കൂലി നൽകുകയും ചെയ്യുന്നു. എന്നാൽ CITU അംഗത്വമുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം ഒരു ബസ്സിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കൂലി കുറച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായാണ് CITU സമരം തുടങ്ങിയത് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുക. BJP അംഗവും BJP തിരുവാർപ്പ് മണ്ഡലം വൈസ് പ്രസിഡന്റുമായ BJP പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി കൂടിയായ ഇദ്ദേഹം, ഈ മുതലാളി ഇക്കാര്യത്തിൽ കാണിക്കുന്ന വിവേചനമാണ് യഥാർത്ഥത്തിൽ സമരത്തിൻ്റെ ആരംഭം. എന്നാൽ മുതലാളിക്ക് അനുകൂലമായ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് സമരത്തിന് ഉപരിയായി ബസ് എടുക്കാൻ അദ്ദേഹത്തിന് അനുകൂലമായ വിധി വന്നത്. ഈ യാഥാർത്ഥ്യം ഇതിനകത്ത് കിടക്കുന്നുണ്ട്. എന്നാൽ അതേസമയം വൈകാരികമായി തന്നെ ഇദ്ദേഹത്തിൻ്റെ മുതലാളി എന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തന സ്വാതന്ത്ര്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് വാർത്ത നൽകുന്നത്. ചില വാർത്തകൾ അതിൻ്റെ അകത്തേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ചില
കാര്യങ്ങൾ കൂടിയുണ്ട്. അതിനും കൂടി പ്രാധാന്യം നൽകിക്കൊണ്ട് അത് തമസ്കരിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടിങ്ങാണ് യഥാർത്ഥത്തിൽ മാതൃഭൂമി ഇക്കാര്യത്തിൽ നടത്തിയിരിക്കുന്നത്. എന്നാൽ അകത്തെ വാർത്തകൾക്കുള്ളിലേക്ക് കടന്നു പോകുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും. ഒരു പ്രധാനപ്പെട്ട വാർത്ത, വിദ്യാർത്ഥി സമരത്തിൻ്റെ ഭാഗമായി അറസ്റ്റ് ചെയ്ത രണ്ട് നേതാക്കളെ കൈവിലങ്ങ് വെച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ചിത്രമടക്കം മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സമരം ചെയ്ത വിദ്യാർത്ഥികളെ പോലീസ് കൈവിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്ന ചിത്രം അവർ കൊടുത്തിട്ടുണ്ട് വാർത്തയ്ക്കൊപ്പം. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ കൊയിലാണ്ടിയിൽ കരിങ്കൊടി കാണിച്ചതിന് അറസ്റ്റിലായ MSF കോഴിക്കോട് ജില്ലാ ക്യാമ്പസ് വിങ് കൺവീനർ TT അഫ്രിൻ, കൊയിലാണ്ടി മണ്ഡലം സെക്രട്ടറി സി ഹസീഫ് എന്നിവരെയാണ് പോലീസ് കൈവിലങ്ങ് അണിയിച്ച് കൊണ്ടുപോയത്. അറസ്റ്റ് ചെയ്ത വിദ്യാർത്ഥികളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. സാധാരണ വിദ്യാർത്ഥി സമരത്തിൽ ഒക്കെ പങ്കെടുത്ത് അറസ്റ്റ് ചെയ്യുന്ന കുട്ടികളെ, കരിങ്കൊടി കാണിച്ച വിദ്യാർത്ഥികളെ എന്നല്ല രാഷ്ട്രീയ നേതാക്കന്മാരെ പോലും കൈവിലങ്ങ് വെച്ച് കൊണ്ടുപോകേണ്ട സാഹചര്യം കേരളത്തിൽ എന്തായാലും ഇല്ല. വമ്പം തട്ടിപ്പുകാർ കൈയും വീശി നടന്നു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ സാഹചര്യത്തിലും ഇങ്ങനെ ഉള്ള പ്രകോപനപരമായ നിലയിലുള്ള പെരുമാറ്റം പോലീസ് എന്തുകൊണ്ട് സ്വീകരിക്കുന്നു എന്ന് നമുക്ക് ഈ വാർത്ത കാണുമ്പോൾ സ്വാഭാവികമായ പ്രതിഷേധത്തോടുകൂടി മനസ്സിൽ തോന്നും. മറ്റൊരു വാർത്ത, ഇന്നലെ താരസംഘടന അമ്മയുടെ യോഗം, വാർഷിക ജനറൽ ബോർഡ് യോഗം കൊച്ചിയിൽ നടന്നു. അമ്മ യോഗത്തിൽ ചില താരങ്ങൾ, അംഗങ്ങളായ ചില ആളുകൾ പങ്കെടുക്കാതെ ഇന്നലെ ഷൂട്ടിങ് തുടരുകയായിരുന്നു. യഥാർത്ഥത്തിൽ എല്ലാ വർഷവും നേരത്തെ അറിയിക്കുന്ന ഒരു തീയതി ആയതിനാൽ ഈ ദിവസം ചിത്രീകരണം പാടില്ല എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്നും ഈ ദിവസം ഷൂട്ടിങ് നിർത്തിവെച്ച ആളുകൾക്കെതിരെ പ്രതിഷേധമുണ്ട് എന്നും മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആളുകൾ വേദിയിൽ വെച്ച് പറഞ്ഞു. താരസംഘടനയിൽ അംഗത്വം നൽകുന്നത് സംബന്ധിച്ച ചർച്ച, നിരവധി ആളുകൾക്ക് അപേക്ഷയുമായി ഇതിൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കേണ്ടി വന്നു. പക്ഷേ എല്ലാവർക്കും അംഗത്വം നൽകിയിട്ടില്ല. പ്രത്യേകിച്ചും വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ സംഘടനയുടെ പിന്തുണ അനിവാര്യമായ ഘട്ടത്തിൽ പലരും അംഗത്വത്തിന് പുതിയതായി അപേക്ഷിച്ചു. ശ്രീനാഥ് ഭാസി ഉൾപ്പെടെയുള്ള ആളുകൾ അപേക്ഷിച്ചു. എന്നാൽ ശ്രീനാഥ് ഭാസിയുടെ അംഗത്വത്തിൻ്റെ കാര്യത്തിൽ പരിഗണിച്ചിട്ടില്ല എന്ന വാർത്തയും കൊടുക്കുന്നുണ്ട്. അതേസമയമാണ് ഇന്നലെ ആരാണ് ചിത്രീകരണം ഇന്നലെ അമ്മ ജനറൽ ബോഡി ദിനത്തിൽ തുടർന്നു പോയത് എന്നുള്ള ചർച്ച മറ്റൊരു വിധത്തിൽ അത്തരത്തിൽ ആകാംക്ഷ വരുമ്പോഴാണ് ഷൂട്ടിങ്ങിനിടയിൽ പൃഥ്വിരാജൻ ഇന്നലെ പരിക്കേറ്റ വാർത്ത മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത്. മറയൂരിൽ വിലായത്ത് ബുദ്ധ എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടയിൽ പൃഥ്വിരാജിന് പരിക്കേറ്റു. അദ്ദേഹത്തിൻ്റെ എല്ലിലാണ് പരിക്ക്. ഞായറാഴ്ച രാവിലെ മറയൂർ ടൗൺ ബസ് സ്റ്റാൻഡിലാണ് സംഭവം ഉണ്ടായത്. സ്റ്റണ്ടിനിടെ പുറത്ത് വീഴുമ്പോൾ ബസ്സിൻ്റെ കമ്പിയിൽ പിടിച്ച് രക്ഷപ്പെടുന്ന സീനാണ് ഷൂട്ട് ചെയ്യേണ്ടിയിരുന്നത്. വാതിൽ തുറന്ന് പുറത്തു വന്ന പൃഥ്വിരാജിന് നിയന്ത്രണം തെറ്റി താഴെ വീഴുകയായിരുന്നു. കാൽ മുട്ടിനാണ് പരിക്ക്. എറണാകുളം ലേക് ഷോർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച ശസ്ത്രക്രിയക്ക് വിധേയൻ ും എന്ന വാർത്ത മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ATM കാർഡ് കുടുങ്ങിയപ്പോൾ വലിച്ചു, ATM മെഷീനും ഇങ്ങ് പോന്നു എന്നൊരു സംഭവം ഇന്നലെ ഉണ്ടായിരുന്നു. ATM തകർത്ത് കവർച്ച നടത്താൻ ശ്രമിച്ച വാർത്ത എന്ന നിലയിലാണ് നമ്മളതിന് ഇന്നലെ കണ്ടത്. ഇന്ന് പത്രത്തിൽ അതിൻ്റെ വിശദാംശങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരാൾ ATM കാർഡിൽ നിന്ന് പൈസ എടുക്കാൻ പോയപ്പോൾ ATM അതിനകത്ത് കുരുങ്ങി. വലിച്ച സമയത്ത് ATMൻ്റെ ആ മുമ്പിലെ ബോർഡ് തന്നെ ഇങ്ങ് പോന്നു എന്നുള്ളതാണ്. മംഗളം ചിത്രം സഹിതം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. BJP പുതുചേരി എന്ന തലക്കെട്ടിൽ ഈ സാഹചര്യത്തിൽ ദേശാഭിമാനി ഒരു വാർത്ത നൽകുന്നുണ്ട്. കുമ്മനം ഇൻ, മുരളീധരൻ ഔട്ട്, നദ്ദേ വരവേറ്റ് ഗ്രൂപ്പ് പോര് എന്ന തലക്കെട്ടിൽ തിരുവനന്തപുരത്ത് ആകെ വന്ന ഫ്ലക്സ് ബോർഡുകളെ ചിത്രം വെച്ചുകൊണ്ട്, ഈ ഫ്ലക്സുകളിൽ നിന്നും സാധാരണ ഈ ഫ്ലക്സിലൊക്കെ മുരളീധരൻ്റെ ചിത്രം ഉണ്ടാകാറുണ്ട് BJP ഇത്തവണ അതില്ല. ഇത് സംബന്ധിച്ച് വിശാൽ ജനസഭ എന്ന തലക്കെട്ടിൽ 9 വർഷത്തെ ഈ മുന്നേറ്റത്തിൻ്റെ ചിത്രം ആ കാര്യം സൂചിപ്പിക്കുന്ന വലിയ ഫ്ലക്സുകളാണെങ്കിലും, പക്ഷേ അതിൽ മോദിയും നദ്ദയും K.സുരേന്ദ്രനും VV രാജേഷ് തിരുവനന്തപുരത്ത് നേതാവും മാത്രമേ ഉള്ളൂ. പക്ഷേ V മുരളീധരൻ സാധാരണ എന്ന പോലെ ഇപ്രാവശ്യം പോസ്റ്ററില്ല. ഇത് ഗ്രൂപ്പ് യുദ്ധത്തിൻ്റെ ലക്ഷണമാണ് എന്നാണ് വാർത്ത വിശദീകരിക്കുന്നത്. മനോരമയുടെ കായികം പേജിൽ, നെയ്മറിന് ശേഷം ലോക ഫുട്ബോളിൽ തുടർ ചലനം സൃഷ്ടിക്കുന്ന ട്രാൻസ്ഫർ ആകുമോ കിലിയൻ എംബാപ്പയുടേത് എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് ബട്ടർഫ്ലൈസ് എഫക്റ്റ് എന്ന തലക്കെട്ടിൽ ഈ ബട്ടർഫ്ലൈസ് എഫക്റ്റിനെ സ്പോർട്സുമായി ബന്ധപ്പെടുത്തി വലിയ ചിത്രമൊക്കെ വരച്ച് ഗ്രാഫിക്സൊക്കെ വരച്ച് രസകരമായി റിപ്പോർട്ട് ചെയ്യാൻ മനോരമ ശ്രദ്ധിച്ചു. വലിയ വാർത്തയാണ്, നമുക്ക് വായിക്കുമ്പോൾ ഭയങ്കര കൗതുകമൊക്കെ തോന്നും. നെയ്മർ എന്ന ബട്ടർഫ്ലൈ എന്ന് 2017 നെയ്മറിൻ്റെ പോക്കോടുകൂടി PSGയിലേക്കുള്ള പോക്കോടുകൂടി ഉണ്ടായ തുടർ ചലനങ്ങൾ മറ്റ് ട്രാൻസ്ഫറുകളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് അന്നത്തെ ബട്ടർഫ്ലൈസ് എഫക്റ്റ് ഇന്ന് എംബാപ്പയുടെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടുണ്ടാകുമോ എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ചോദ്യത്തിന് ഉള്ള
യഥാർത്ഥത്തിൽ എംബാപ്പയുടെ പോക്ക് ആണോ ബട്ടർഫ്ലൈസ് എഫക്റ്റിന് കാരണമായത് എന്ന ചോദ്യം നമുക്ക് മുന്നിലുണ്ട്. കാരണം എംബാപ്പെ പോകാൻ പോകുന്നേ ഉള്ളൂ, അതിനുശേഷം മൊത്തം ട്രാൻസ്ഫറുകൾ വരും എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നലെ പി എസ് ജിയുടെ എംബാപ്പെ റയൽ മാഡ്രിഡിലേക്ക് പോകും എന്ന വാർത്ത വന്നതിൻ്റെ തുടർച്ചയായി കുറച്ച് രസകരമായി റിപ്പോർട്ട് ചെയ്യാൻ ഈ ബട്ടർഫ്ലൈസ് എഫക്റ്റ് ഉപയോഗിച്ചു എന്നുള്ളത് കൊള്ളാം. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഫുട്ബോൾ രംഗത്ത് ഇപ്രാവശ്യത്തെ ട്രാൻസ്ഫർ ജാലകത്തിൻ്റെ സ്റ്റാർട്ടിങ് എവിടെയാണ് എന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എംബാപ്പെ പോകാൻ പോകുന്നേ ഉള്ളൂ, ബാക്കിയുള്ള താരങ്ങൾ എവിടെ നിന്നാണ് ആരംഭിക്കുന്നത് എന്ന് നമുക്കറിയാം. ബെൻസേമ പോയി, നമ്മുടെ ഇയാൾ പോയി, മെസ്സി പോയി, ഇങ്ങനെ പല രീതിയിലുള്ള ട്രാൻസ്ഫറുകൾ ആരംഭിച്ചു. ഇതിൻ്റെ ആദ്യത്തെ ഇപ്രാവശ്യത്തെ ബട്ടർഫ്ലൈസ് എഫക്റ്റിൻ്റെ സ്റ്റാർട്ടിങ് എവിടെയാണ് എന്ന് അക്കാര്യം ആലോചിച്ച് നോക്കുമ്പോൾ പറയാം. സ്പാനിഷ് ഇംഗ്ലീഷ് ഫുട്ബോളുകളെ മാത്രം ക്ലബ്ബുകളെ മാത്രം വെച്ചുകൊണ്ടുള്ള ബട്ടർഫ്ലൈസ് എഫക്റ്റാണോ ഉദ്ദേശിക്കുന്നത്, അതോ ഫ്രാൻസിനെ അതിൽ എങ്ങനെയാണ് ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ ഈ ലോകത്താകെയുള്ള ക്ലബ്ബ് ഫുട്ബോളിനെ ഉൾപ്പെടുത്തിയിട്ടാണോ ഈ ബട്ടർഫ്ലൈസ് എഫക്റ്റ് എന്ന് നമുക്ക് ആലോചിച്ച് നോക്കുമ്പോൾ എംബാപ്പയുടെ പോക്കിന് മാത്രമായിട്ടൊരു സ്റ്റാർട്ടിങ് എഫക്റ്റ് എങ്ങനെയാണ് വരുന്നത് എന്നറിയില്ല. കാരണം അത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ, അതിനു മുമ്പ് തന്നെ ട്രാൻസ്ഫർ ജാലകത്തിൽ വമ്പൻ ചലനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ പത്ര വാർത്തകൾ അവസാനിക്കുന്നു, നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.